അവൻ വീണ്ടും പറഞ്ഞു, ദൈവരാജ്യത്തെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? ഒരു സ്ത്രീ മൂന്നളവ് മാവിൽ അത് മുഴുവൻ പുളിക്കുവോളം ചേർത്തുവച്ച പുളിപ്പ് പോലെയാണത്. ലൂക്ക 13:20-21 വാക്യങ്ങൾ. പ്രിയപ്പെട്ട മമ്മ, പപ്പ, എനിക്കിവിടെ സുഖമാണ്. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കൊപ്പം ഞാനിവിടെ സന്തോഷമായി കഴിയുന്നു. കർത്താവിൻ്റെ സ്നേഹം എന്നെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഒരുപാട് മിടുക്കരാണ്. അവർക്കൊപ്പമായിരിക്കുന്നതാണ് എൻ്റെ സന്തോഷം എന്നറിയാമല്ലോ. പാവിയോ, ഫ്രാങ്കോ, ഫാബ്രീസിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കെല്ലാം സുഖമാണെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരെയും ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കാറുണ്ട്. എന്നെ ഓർത്ത് മമ്മ വിഷമിക്കരുത്. ദൈവതിരുനാമം എന്നേക്കും മഹത്വപ്പെടണം. ഏറ്റവും സ്നേഹത്തോടെ, ഫാബി. ലോകം തിരക്കിലാണ്, ജീവിതം മനോഹരമാക്കുന്ന തിരക്കിൽ. അല്ലലില്ലാതെ അന്തസ്സോടെ ജീവിക്കണം. സമ്പത്തും പദവികളും ആദരവും നേടണം. സൗന്ദര്യമുള്ളതിനെ നേടണം. അതിനുള്ള ഓട്ടത്തിലാണ് മനുഷ്യൻ. അതിനിടെ ആരൊക്കെയോ വീഴുന്നു, ആരൊക്കെയോ മരിക്കുന്നു. എങ്കിലും ആരെയും തിരിഞ്ഞു നോക്കാതെ ആവശ്യത്തിന് സഹതാപം പ്രകടിപ്പിച്ച് മനുഷ്യൻ ഓടുകയാണ്. ജീവിതം സുന്ദര സുരഭിലമാക്കുവാൻ. ഇതിനിടെ ആരും കാണാതെ പോകുന്ന ചില മുഖങ്ങളുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത ചില നിഷ്കളങ്ക മുഖങ്ങൾ, പാൽപുഞ്ചിരി പൊഴിക്കുന്ന ചുണ്ടുകൾ. എന്നേക്കുമായി ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞു നക്ഷത്രങ്ങൾ. തിരക്കു നിറഞ്ഞ തെരുവോരങ്ങളിൽ കാണുന്ന ചില പൂമരങ്ങളുണ്ട്. കാലത്തിനനുസരിച്ച് അവ പൂത്തുലഞ്ഞ് ആ തെരുവോരങ്ങളെ മനോഹരമാക്കുന്നു. ഋതുഭേദങ്ങളിലും ദിനരാത്രങ്ങളിലും സ്നേഹസൗരഭ്യ സാന്നിധ്യമായി, തണലും തണുപ്പുമായി അങ്ങനെ ചില ഒറ്റപ്പെട്ട പൂമരങ്ങൾ. ഒരു ദലമർമരം പോലെ ഇത് സിസ്റ്റർ ഫാബിയോള ഫാബ്രി, ഇറ്റലിയിലെ ഫ്ലോറൻസ് സ്വദേശിനി. അപ്പസ്തോലിക് സിസ്റ്റേഴ്സ് ഓഫ് ആ ലേഡി ഓഫ് കൺസലേഷൻ സന്യാസിനി സഭാംഗം, ഫോർട്ട് കൊച്ചി ബീച്ച് റോഡിലെ ആരൂരുമില്ലാത്ത പെൺകുഞ്ഞുങ്ങളുടെ അഭയസ്ഥാനമായ ആശ്വാസ ഭവന്റെ സ്വന്തം ഡയറക്ടർ അമ്മ. കനിവ് നിറഞ്ഞ നീല നിറമുള്ള ഒരു പൂവ്. മനുഷ്യർ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് അവരെ അനാഥരാക്കി ഉപേക്ഷിക്കുക എന്നത്. ചോര കുഞ്ഞുങ്ങളോട് പോലും കരുണ കാട്ടാത്ത ലോകം. അങ്ങനെയൊരു ലോകത്ത് ശുശ്രൂഷ ചെയ്യാനാണ് സിസ്റ്റർ ഫാബിയോളയെ ദൈവം വിളിച്ചത്. ഇറ്റലിയിലെ പഠനകാലത്ത്
ദൈവാത്മാവിനാൽ പ്രചോദിതയായി സന്യാസിനി സഭയിൽ ചേർന്ന സിസ്റ്റർ ഫാബിയോളയ്ക്ക് ദൈവം ഒരു നിയോഗം നൽകി. കടലിനിക്കരെ ഇതുവരെ കാണാത്ത എറണാകുളം നഗരത്തിലെ ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങളുടെ അമ്മയാകാനുള്ള മിഷനറി ദൗത്യം. ആയിരത്തി തൊള്ളായിരത്തി 1996 ഇന്ത്യയിലെത്തിയ സിസ്റ്റർ ഫാബിയോള അതിനുശേഷം എറണാകുളം നഗരത്തിൻ്റെ മകളായി. തൻ്റെ പ്രിയപ്പെട്ട മകളിലൂടെ ദൈവം ഈ ദേശത്ത് ശക്തമായി പ്രവർത്തിച്ചു. ഉപേക്ഷിക്കപ്പെട്ട അനേകം കുഞ്ഞുങ്ങളെ സിസ്റ്റർ ഫാബിയോള നഗരത്തിൻ്റെ അഴുക്കിൽ നിന്നും മലിനതയിൽ നിന്നും മോചിപ്പിച്ചു. ഈ നഗരത്തിൻ്റെ അഴുക്കും മാലിന്യവും പേറുന്ന ഓരോ ഇടവഴികളിലൂടെയും സിസ്റ്റർ സഞ്ചരിച്ചു. വേദനിക്കുന്നവരെയും രോഗികളെയും കേട്ടിരുന്നു. ആർക്കും വേണ്ടാത്ത കുഞ്ഞുങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. എന്നാൽ തനിക്ക് ദൈവം നൽകിയ പിഞ്ചു പൈതങ്ങളെയും കൂട്ടി എങ്ങോട്ട് പോകുമെന്ന് അപ്പോഴും സിസ്റ്റർ ഫാബിയോളയ്ക്ക് അറിയില്ലായിരുന്നു. എന്നാൽ ഞാനതറിഞ്ഞില്ല. ഭീതി പൂണ്ടവൻ പറഞ്ഞു, ഈ സ്ഥലം എത്ര ഭയാനകമാണ്, ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല, സ്വർഗത്തിൻ്റെ കവാടമാണിവിടം. യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് തലയ്ക്ക് കീഴെ വച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി കുത്തി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു. ഉൽപ്പത്തി 28:17-19 വരെയുള്ള വാക്യങ്ങൾ. തനിക്ക് ദൈവം ദാനമായി നൽകിയ പെൺകുഞ്ഞുങ്ങൾക്കൊപ്പം 14 വർഷങ്ങൾക്ക് മുൻപ് കഷ്ടതയും ത്യാഗവും പട്ടിണിയും സഹിച്ച് വാടക കെട്ടിടത്തിൽ സിസ്റ്റർ ഫാബിയോള ആരംഭിച്ച ചെറുഭവനം ഇന്ന് 50 പെൺകുട്ടികളുടെ അഭയകേന്ദ്രമായി ആശ്വാസഭവൻ എന്ന പേരിൽ ഫോർട്ട് കൊച്ചിക്ക് സമീപം ബീച്ച് റോഡിൽ നിലകൊള്ളുന്നു. ഒരുപാട് പെൺകുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറം നൽകിയ ദൈവത്തിൻ്റെ ഭവനം. സിസ്റ്റർ ഫാബിയോള എല്ലാവരുടെയും പ്രിയപ്പെട്ട ഫാബിയോളാമ്മയാണ്. എറണാകുളം റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളും തോപ്പുംപടി, പള്ളിച്ചൽ, സാന്തോം കോളനി തുടങ്ങിയ സ്ഥലങ്ങളുമായിരുന്നു സിസ്റ്ററിന്റെ ആദ്യകാല പ്രവർത്തന മേഖല. തന്റെ സന്യാസിനി സഭയുടെ രീതി അനുസരിച്ച് കാതുകൾ രണ്ടും ശിരോവസ്ത്രത്തിന് പുറത്താക്കി ഈ അമ്മ ശബ്ദമില്ലാത്തവരുടെ ശബ്ദം കേൾക്കുന്നു. ആരോരുമില്ലാത്ത പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്കായുള്ള ഡിസ്റ്റന്റ് അഡോപ്ഷൻ മേഖലയിൽ പ്രവർത്തിച്ച് പൊലിഞ്ഞു പോകാമായിരുന്ന അനേകം സ്വപ്നങ്ങളെ ഈ അമ്മ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. തന്റെ പ്രിയപ്പെട്ട രണ്ടു മക്കളെ നല്ല രീതിയിൽ വിവാഹം കഴിച്ചയക്കാനും സിസ്റ്റർ ഫാബിയോളയ്ക്ക് സാധിച്ചു. ഞാൻ എൻ്റെ കുഞ്ഞിലെ 8 മുതലേ സിസ്റ്ററിനൊപ്പമാണ് താമസം. സിസ്റ്റർ ഒരു അമ്മ നോക്കുന്നതിനേക്കാളും എന്നെ സ്നേഹിച്ചും പിന്നെ അതുപോലെ തന്നെ എനിക്ക് വേണ്ടുന്ന എല്ലാം തന്ന് ഇത്രയും നാളും വളർത്തി ഇപ്പോഴും നോക്കുന്നുണ്ട് സിസ്റ്റർ എന്നെ. എന്നെ 2 വരെ സിസ്റ്റർ പഠിപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഫാഷൻ ഡിസൈനിങ്ങിന് പോയി. അവിടെ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ കല്യാണം വന്നത്. കല്യാണത്തിന് എങ്ങനെയാണ് എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റാത്ത രീതിയിലായിരുന്നു എൻ്റെ കല്യാണമൊക്കെ നടന്നത്. പിന്നെ ഫാബിയോള അമ്മ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാൾ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ. അമ്മയെക്കാളും സ്നേഹമുണ്ട്. അമ്മയും എനിക്ക് ഫാബിയോള അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മയും എല്ലാം അമ്മയാണ്. പിന്നെ ബാക്കിയുള്ളവരാണെങ്കിലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ
എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഫബിയോളാമ്മയെ മറക്കില്ല. ഫബിയോളാമ്മ കുറേ കുഞ്ഞു മക്കളെ ഇപ്പോൾ കോൺവെൻ്റിൽ വളർത്തുന്നുണ്ട്. എന്നെപ്പോലെ തന്നെ കുഞ്ഞിലേ തൊട്ട്, അതായത് ഒരു മാസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങൾ വരെ അവിടെയുണ്ട് ഇപ്പോഴും. അവരൊക്കെ ഈ തെരുവിൽ അലഞ്ഞു നടക്കേണ്ടവരാണ്. പക്ഷേ അവരമ്മയുടെ വാത്സല്യവും സ്നേഹവും എല്ലാം നൽകി ആ കുഞ്ഞുങ്ങളെ ഇപ്പോൾ വളർത്തുന്നുണ്ട്. അവരൊക്കെ എൻ്റെ അനിയന്മാരാണ്, അനിയന്മാരും അനിയത്തിമാരും ഒക്കെയാണ്. എങ്ങനെയാണ് ഒരു കുഞ്ഞ് ഇപ്പോൾ എവിടെയെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിലോ എവിടെയാണെങ്കിലും അനാഥമായിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ സിസ്റ്റർ അപ്പോൾ ഓടിച്ചല്ലോ അങ്ങോട്ട്, അവർ ആ കുഞ്ഞിനെ കോൺവെൻറ്റിലോട്ട് കൊണ്ടുവരാനായിട്ട്. അതൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും സിസ്റ്റർ അതിനെല്ലാം തരണം ചെയ്ത് ഇങ്ങോട്ട് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവരും. ഒരു കുഞ്ഞിന് വേണ്ടുന്ന സ്നേഹവും വാത്സല്യവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരു അമ്മ നോക്കുന്നതിലും നല്ല ഇതായിട്ടാണ് സിസ്റ്റർ ഓരോ കുഞ്ഞുമക്കളെയും നോക്കുന്നത്. എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞിലെ തൊട്ട് അവിടെ ഉണ്ടായിരുന്നതാണ് ഞാനും. ഒരമ്മയുടെ സ്നേഹം കിട്ടേണ്ട സമയത്ത്, ഒരു പെറ്റമ്മയുടെ സ്നേഹം കിട്ടേണ്ട സമയത്ത് ഒരു പെറ്റമ്മേനേക്കാളും സ്നേഹവും വാത്സല്യവും എല്ലാം നൽകി ഇത്രയും വരെ എന്നെ ആക്കി. ഇപ്പോഴും അതുപോലെ തന്നെ ഒരമ്മ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഫബിയോളാമ്മ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഭൂമിയിലേക്ക് ഇറങ്ങി വന്നൊരു മാലാഖേനെ പോലെയാണ് ഫബിയോളാമ്മ. അൻപതോളം കുഞ്ഞുങ്ങൾ ആശ്വാസഭവനിൽ അഭയം തേടിയപ്പോൾ തള്ളക്കോഴി തൻ്റെ ചിറകിൻ കീഴിൽ കുഞ്ഞിനെ നോക്കുമ്പോലെ സിസ്റ്റർ ഫാബിയോള അവർക്ക് കൂട്ടിരുന്നു. കുഞ്ഞുങ്ങൾക്ക് വരുന്ന നിരവധിയായ അസുഖങ്ങൾ, അവരുടെ ഭക്ഷണം, വസ്ത്രങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും സിസ്റ്റർ ഫാബിയോള അതീവ ശ്രദ്ധ പുലർത്തി. ഭക്ഷണത്തിനും വസ്ത്രത്തിനും മരുന്നിനും പോലും വിഷമിച്ച നേരങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെങ്കിലും തന്നെ ഈ ദേശത്തോട് ചേർത്തു വച്ച പ്രാണപ്രിയനായ യേശുനാഥൻ വാഗ്ദത്തത്തിൽ വിശ്വസ്തനായിരുന്നു എന്നത് സിസ്റ്റർ ഫാബിയോളയുടെ ജീവിത സാക്ഷി. പിന്നെ ആശ്വാസഭവന പേര് ഞങ്ങൾക്ക് സെലക്ട് ചെയ്യോ കാര്യ ഞങ്ങൾക്ക് ആഗ്രഹം തന്നെ ഈ കുട്ടികളെ ആശ്വാസം സ്നേഹിക്കണം കൊടുക്കും. ഞങ്ങൾ അമ്മച്ചിമാരെ പോലെ ചെറിയ കുട്ടികളെ ഞങ്ങൾക്ക് അന്യത്തിമാരെ എല്ലാം ഒരുമിച്ച് ജീവിക്കുക, ഒരു കുടുംബ ജീവിക്കുക, അതാണ് ആഗ്രഹം. ഞങ്ങളെ സ്വപ്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യില്ല, ഒരു കുടുംബ്. അതാണ് ആ ചുറ്റ ഏരിയ കുറേ ഫാമിലി കുറുമ്പ് എന്താണ്, അതായത് ഒരുമിച്ച് ഒരു ശുശ്രൂഷിക്കുന്നത്. പിന്നെ എല്ലാ സ്വാഗതം ഞങ്ങൾ നെയ്ബർ ഞങ്ങൾ വിഷയരെല്ലാവരും വരും, ഒരുമിച്ച് ഈ പിള്ളേരെ സ്നേഹിക്കാം, എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യും. പിള്ളേരെല്ലാവരും പിള്ളേരെ സ്കൂളിൽ പോകണം, പിന്നെ കളിപ്പിക്കണം, പിന്നെ എന്തെങ്കിലും വൊക്കേഷണൽ ട്രെയിനിങ്, ഡാൻസ്, പാത്ത്, ഇൻസ്ട്രുമെൻറ്റ് പ്ലേ ചെയ്യുക, എന്തെങ്കിലും താലിൻ്റെ ഗിഫ്റ്റ് തന്നെ പിള്ളേരെ ഇമ്പ്രൂവ് ചെയ്യുക. ഞങ്ങൾക്ക് ഒരു സ്വപ്നമുണ്ട്. നിത്യ ചിലവുകൾക്ക് പോലും പലപ്പോഴും ബുദ്ധിമുട്ടാറുണ്ടെങ്കിലും കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒരിക്കലും നിരസിക്കാൻ ഈ അമ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഏറ്റവും മികച്ച വിദ്യാഭ്യാസവും നൃത്ത സംഗീത പരിശീലനവും സിസ്റ്റർ ഫാബിയോള തൻ്റെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നു. ആ
രാത്രിയിൽ നഗരങ്ങൾക്ക് മറ്റൊരു ഭംഗിയാണ്. ഒരുപാട് നിറങ്ങൾ, മഞ്ഞ ഫ്ലൂറസെന്റ് ലാമ്പുകൾ, നിയോൺ ബൾബുകൾ. എന്നാൽ വെളിച്ചങ്ങളുടെ ഈ ലോകം വിട്ടുമാറി നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളുണ്ട്. ഒറ്റമുറി വീടുകളും പുകയാത്ത അടുപ്പുകളും, വിധവമാരായ അമ്മമാരും, തൊഴിൽ നഷ്ടപ്പെട്ടവരും, കിടപ്പു രോഗികളും, ആരോരുമില്ലാത്ത ബാല്യങ്ങളും, അന്നു വേണ്ട ആഹാരത്തിന് വകപോലും ഇല്ലാത്തവരുണ്ട്. സ്കൂളിൽ പോകാൻ ആഗ്രഹിച്ചിട്ടും സ്കൂളിൽ പോകാൻ കഴിയാത്ത ഒരുപാട് കുരുന്നുകളുണ്ട്. പിറ്റേന്ന് നേരം പുലരാതിരുന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച മനുഷ്യരുണ്ട്. ഇവിടെയെല്ലാം തന്നാൽ കഴിയും പോലെ പ്രകാശത്തിന്റെ ഈ മാലാഖ കടന്നു ചെന്ന് സഹായം ചെയ്യുന്നു. ഒരു ദലമർമരം പോലെ. ഫാബിയോള അമ്മ ഒരുപാട് ജീവിതങ്ങൾക്ക് പ്രതീക്ഷയും പ്രത്യാശയുമാണ്. തെരുവിലെ നക്ഷത്രത്തരികളെ വീണ്ടെടുക്കാനായി സിസ്റ്റർ ഫാബിയോള ജീവിതം മാറ്റിവെച്ചപ്പോൾ ക്രിസ്തു ദർശനം അവിടെ ഒരിക്കൽ കൂടി അന്വർത്ഥമായി. ശരിക്കും എൻ്റെ ലൈഫിൽ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് സിസ്റ്റർ ഫാബിയോള എന്ന സിസ്റ്ററിൻ്റെ സാന്നിധ്യം. സിസ്റ്റർ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഒരു കുടുംബത്തിൽ നമുക്ക് ഒന്ന് രണ്ട് കുഞ്ഞുങ്ങളെ പോലും അവരുടെ കാര്യങ്ങൾ നോക്കുക, അവർക്ക് വേണ്ടി സമയം ചിലവഴിക്കുക എന്നൊക്കെയുള്ളത് വലിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഇത്രയും കുഞ്ഞുങ്ങളുള്ളപ്പോഴേക്കും നമുക്ക് ആരെയും വിട്ടു പോവുകയും ചെയ്യരുത്. അതായത് ഞങ്ങളുടെ മദർ കിൻഡിയില ഞങ്ങളുടെ സഭയുടെ സ്ഥാപകയുടെ സഭ സ്ഥാപക പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, വൺ ഇൻ ഓൾ ആൻഡ് ഓൾ ഇൻ വൺ. അതായത് ഒരുവൻ എല്ലാവരിലും, എല്ലാവരും ഒരുവനിലെന്ന്. അങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് സിസ്റ്റർ ഫാബിയോള ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ്റെയും പോലീസിൻ്റെയും പിന്തുണയോടെ സിസ്റ്റർ ഫാബിയോള കണ്ടെത്തിയ കുഞ്ഞുങ്ങളും മറ്റുള്ളവരെ ഏൽപ്പിച്ചു മടങ്ങിയ കുട്ടികളും പഠനത്തിൽ സമർത്ഥരായി ജീവിതത്തിൻ്റെ നിറങ്ങളിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് 6 വർഷത്തോളമായി. കുട്ടികളെ നല്ല ബ്രൈറ്റ് സ്റ്റുഡൻസാണ്, എല്ലാവരും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്, സെക്ഷനിലെ കുട്ടികളെല്ലാവരും. പിന്നെ കുട്ടികൾക്ക് നല്ല, ഞാനൊരു സോഷ്യൽ സർവീസ് പോലെയാണ് ഇത് ചെയ്യുന്നത്. ഏതൊരു കുട്ടിക്കും നല്ല ഭൗതിക സഹായം കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികൾ നന്നായിട്ട് വളരുകയും അതിൻ്റെ ഭാവിയിൽ നല്ലൊരു ഭാവി അവർക്കുണ്ടാവുകയും ചെയ്യും. സിസ്റ്റർ ഫാബിയോളയുടെ പ്രവർത്തനങ്ങളോടെ അതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. രണ്ടായിരത്തി 2004 സിസ്റ്റർ ഫാബിയോള ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ട് കിടപ്പിലായി. സഹോദരി സന്യാസിനിമാരും കുഞ്ഞുങ്ങളും ഒരുപോലെ പൊട്ടിക്കരഞ്ഞ നിമിഷങ്ങൾ. എന്നാൽ കുഞ്ഞു മനസ്സുകളുടെ മനമുരുകിയ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം സിസ്റ്റർ ഫാബിയോളയ്ക്ക് ചലനശേഷി തിരികെ നൽകി. തിരികെ കിട്ടിയ ജീവിതം ഒരു നിമിഷം പോലും പാഴാക്കാതെ അനുസ്യൂതം സിസ്റ്റർ ഫാബിയോള കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയെയും പുതുനന്മയ്ക്ക് വേണ്ടിയാണ് ഒരുക്കുന്നതെന്നുള്ള ഒരു വചനഭാഗം എനിക്ക് ഓർമ്മ വരികയാണ്. സങ്കീർത്തനത്തിലെ അവിടുത്തെ നോക്കിയവരെ പ്രകാശിതരായി എന്ന ഒരു വചനഭാഗം പ്രത്യേകിച്ച് ഞാൻ സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കുകയാണ്. സിസ്റ്റർ പുതുനന്മയ്ക്ക് വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവ് എടുത്ത് പ്രവർത്തിക്കുന്ന വലിയൊരു ശക്തമായ ഇടപെടൽ സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ 2002 മുതലാണ് ഫാബിയോള സിസ്റ്ററിനെ പരിചയമുള്ളത്. അന്ന് ഒരു വീട് വാടകയ്ക്കെടുത്ത 3 കുട്ടികളുമായിട്ട് തുടങ്ങിയ, ഇപ്പോൾ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ദൈവപരിപാലനയിലുള്ള ഈ ഭവനത്തെ ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ ശക്തമായ കരത്തിൻ്റെ കീഴിൽ ഇത്ര മനോഹരമായിട്ടാണ് സിസ്റ്ററിനെ ദൈവം കൊണ്ടുപോകുന്നത്, ഇവിടുത്തെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത് ഓർക്കുമ്പോൾ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുകയാണ്. ഇവിടെ ഉള്ള കുട്ടികൾ പ്രത്യേകിച്ച് അവർ
പിച്ച് വെച്ച് നടന്ന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒറ്റപ്പെട്ട എല്ലാ മക്കളും അവരെയൊക്കെ ഇന്ന് സിസ്റ്റർ എത്രയോ സ്നേഹത്തോടെ നോക്കുന്ന ആ പരിപാലന ദൈവത്തിൻ്റെ വലിയൊരു പരിശുദ്ധ ഇടപെടൽ തന്നെ ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. സിസ്റ്ററിൻ്റെ ഈ ദൈവത്തിനെ ആശ്രയിച്ചുള്ള ഈ പരിശുദ്ധമായൊരു ജീവിതം എനിക്ക് അങ്ങനെയാണ് പറയാൻ തോന്നുന്നത്. സിസ്റ്ററിലെ ഒരു കൊച്ചു വിശുദ്ധ ജീവിക്കുന്നുണ്ട്. ആശ്വാസഭവൻ പോലെ താൻ വീണ്ടെടുത്ത തൻ്റെ പ്രിയപ്പെട്ട ആൺകുഞ്ഞുങ്ങൾക്ക് ഒരു ഭവനം എന്നത് സിസ്റ്റർ ഫാബിയോളയുടെ ഒരു വിദൂര സ്വപ്നമാണ്. ബീച്ച് റോഡിൽ ഇമ്മാനുവേൽ ദേവാലയത്തിനരികിൽ ശാന്തി തീരം എന്ന പേരിൽ താൽക്കാലികമായി ഒരു അഭയകേന്ദ്രം സിസ്റ്റർ ഫാബിയോള തൻ്റെ പ്രിയപ്പെട്ട ആൺകുഞ്ഞുങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഒരൊറ്റ ആൺകുട്ടി പോലും തെരുവിൽ ജീവിതം നഷ്ടമായി ലോകത്തിൻ്റെ കുറ്റവാസനകൾക്കോ തിന്മകൾക്കോ കാരണക്കാരനായി തീരരുത് എന്ന ആഗ്രഹമാണ് ശാന്തി തീരം എന്ന പേരിൽ പരാധീനതകൾക്കിടയിലും ഒരു സ്നേഹക്കൂടൊരുക്കാൻ സിസ്റ്റർ ഫാബിയോളയെ പ്രേരിപ്പിച്ചത്. ഈ താൽക്കാലിക അഭയ കേന്ദ്രത്തിൽ പരിമിതികൾക്കിടയിൽ എത്ര കാലം മുന്നോട്ട് പോവാൻ കഴിയും എന്ന ചോദ്യം കൂടെയുള്ളവരെല്ലാം ചോദിക്കുമ്പോഴും സിസ്റ്റർ ഫാബിയോളയ്ക്ക് മറുപടി പറയാൻ ഒന്നു മാത്രമേ ഉള്ളൂ. എന്റെ ദൈവം അവിടുത്തെ വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണ്. സന്തോഷവും സങ്കടവും തൻ്റെ ദൈവത്തിൽ അർപ്പിച്ച് തൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങളെയും സിസ്റ്റർ ഫാബിയോള അനുദിനം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി വരവായി. മഞ്ഞു പെയ്യുന്ന രാവിൽ ആരോരുമില്ലാതെ എളിയവരിൽ എളിയവനായി ജനിച്ചു വീണ പൊന്നു തമ്പുരാന്റെ സ്മരണകൾ. പ്രത്യാശയുടെ ഈ തുരുത്തിലെ ദീപങ്ങൾ ഒരിക്കലും അണഞ്ഞു പോകാതിരിക്കട്ടെ. ഹൃദയങ്ങളിൽ ഇനിയും ഈശോ വന്നു പിറക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ.